ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇന്ന് വീണ്ടും ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്നൊരു നൈറ്റ് ഡ്രൈവ് ആണ്. രാത്രി ഞങ്ങൾ എന്ത് ചെയ്യും, കറങ്ങാൻ ഇറങ്ങിയല്ലോ കേട്ടോ. സംഗതി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിലുള്ള യാത്രയാണ്. സംഗതി ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു സാധനം മിസ്സായിട്ടുണ്ട്. ആ സാധനം തിരഞ്ഞുകൊണ്ടുള്ള പോക്കാണ്. രാവിലെ അഫി പോയ ടൈമിൽ എവിടെയോ ഒരു സാധനം, ആ സാധനം മറന്നുവെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തപ്പി നടക്കുകയാണ്. നമ്മളിങ്ങനെ പോയി പോയി എയർപോർട്ടിലാണ് എയർപോർട്ട് റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനു മുന്നേ നമുക്ക് എണ്ണ അടിക്കണം, എണ്ണ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ പമ്പ് കയറി എണ്ണ ഒക്കെ അടിച്ചു, ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. 100 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആക്കി. ഇപ്പം 100 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആവുമല്ലോ എണ്ണ, അതുകൊണ്ട് 100 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ജംഗ്ഷൻ ഇങ്ങനെ കൊണ്ടോട്ടി ജംഗ്ഷനിലാണുള്ള എയർപോർട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ്, വണ്ടികളൊക്കെ കുറവാണ്. തിരിച്ചു പോവാണ്. നമ്മൾ എണ്ണ അടിച്ച പമ്പിന്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡിന്റെ ആ ഏരിയയിലൊക്കെ എത്തിയിട്ടുണ്ട്. അതാകുന്ന റോയൽ എൻഫീൽഡ് ആ ജംഗ്ഷനിലെത്തി നമ്മൾ എണ്ണ അടിച്ച പമ്പെത്താനായി. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഗതി രാത്രി ഇങ്ങനെ ഇപ്പത്തെ അവസ്ഥയിൽ ഒരു രസമില്ല. ഇത് നമ്മളെ ദുരന്തം കൊണ്ട് പോവാട്ടോ. ഇതാരും പരീക്ഷിക്കണ്ട. ഇതാണ് നമ്മൾ എണ്ണ അടിച്ച പമ്പ്. 100 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആക്കി. ഇപ്പൊ പെട്രോളിന് വില ഇല്ലാത്തോണ്ട് 100 രൂപയ്ക്ക് നിങ്ങൾ ഫുൾ ടാങ്ക് ആക്കി. അപ്പൊ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് എവിടെത്തി, നമ്മളെ മറ്റേ ഹോസ്പിറ്റലില്ലേ, ഇവിടെ ഹോസ്പിറ്റലിന്റെ മുന്നിലല്ലേ അപ്പോൾ എന്താ മലബാർ ഗോൾഡ് ഒക്കെ ഉള്ളേ. അതൊക്കെ കഴിഞ്ഞല്ലേ. ഇപ്പൊ ഏകദേശം കൊണ്ടുപോയിട്ട് മലബാർ ഗോൾഡ് ആ ജംഗ്ഷൻ ഇല്ലപ്പള്ളേ. എന്തായാലും ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അൽബേക്ക് ഒക്കെ ഇല്ലായിരുന്നു. അൽബേക്ക് കഴിഞ്ഞല്ലേ. ഇവിടെ അല്ലേ റിലീഫ്, റിലീഫ് ഹോസ്പിറ്റൽ. ചരക്ക് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അതിപ്പോ ഈ നേരം ഏറ്റവും കൂടുതൽ ചരക്ക് വണ്ടികൾ. റോഡ് ഫുള്ള് കാര്യല്ലേ, കുറഞ്ഞ വണ്ടികൾ, അത്യാവശ്യമുള്ള വണ്ടികൾ മാത്രം പോകുന്നുള്ളു. രസാണ്. രാത്രിയിൽ എന്താ ഒരു ചായ കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. രാത്രി രസമാണ് ഇങ്ങനെ യാത്ര ചെയ്യുക. ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, പരിപ്പ് പൊടിയും ചായയും കുടിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞ രസമാണ്. കൊറോണൻ്റെ ശേഷം എല്ലാവരും എന്ത് ചെയ്യുക, ശ്രമിച്ചാൽ മതി. ഇപ്പം ശ്രമിക്കണ്ട. ഞങ്ങളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ സ്റ്റാൻഡ് എത്തില്ലല്ലേ. എങ്ങനെ തിരക്കുണ്ടായിരുന്നൊരു ഏരിയ ആയിരുന്നത് ഇവിടെ.
എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പ്ര, ഒരു മനുഷ്യല്ല, ഉള്ള ലോറികളല്ലേ, ചരക്ക് ലോറികളാണ്. നമ്മളെ പ്രീതിയുടെ എക്സൈസിൻ്റെ അടുത്തെത്തിയില്ലേ, പ്രീതിയുടെ എക്സൈസിൻ്റെ അടുത്തെത്തി. അതുപോലെ തന്നെ ഫോർ പി മാളിലൂടെ ഇനി ഇവിടെ എവിടെ ഇല്ലേ, ഫോർ പി മാർട്ട് അല്ലേ, ആ സാധനം തന്നെ ഇവിടെ തന്നെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ വരെ പോവോ, സാധനം കിട്ടണം. സൈഡിലൊക്കെ നോക്കട്ടോ, ജി എവിടെ നിന്നിരുന്ന അവിടെ നോക്ക്. ഹോട്ടലിൻ്റെ മുന്നിലാള് ഏകദേശം നമ്മൾ എയർപോർട്ട് ജംഗ്ഷനിൽ എത്താനായിട്ടുണ്ട്. എയർപോർട്ട് ജംഗ്ഷനിൽ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എത്തും. എല്ലാ പ്രവാസികൾക്കുള്ള നമ്മളെ മലപ്പുറത്തിൻ്റെ ഒരു മെയിൻ സ്പോട്ടാണ് എയർപോർട്ട്, കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. പക്ഷേ കാലിക്കറ്റ് എയർപോർട്ട് എന്നാണല്ലോ അറിയപ്പെടുന്നത് നമ്മളെ മലപ്പുറത്തായിട്ട്. അത് നമുക്ക് പേര് മാറ്റണം. അങ്ങനെ ജംഗ്ഷനിൽ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ തിരിയാൻ പോവാണ്. തിരിഞ്ഞ് ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തു, നമ്മളിങ്ങനെ എയർപോർട്ടിലൂടെ ഇങ്ങനെ. പക്ഷെ ഇവിടെ ഇത് ഈ ലൈറ്റൊക്കെ ഒരുപാട് ഫുള്ള് വർക്ക് ചെയ്തിരുന്നുണ്ടോ? ഇതൊന്നും പക്ഷെ ഇത് നല്ലൊരു ഭംഗിയുള്ള ഏരിയ ആയിരുന്നു. പണ്ട് ഒരുപാട് നല്ല എല്ലാ ലൈറ്റും കത്തിയിരുന്നു. നല്ല രസത്തിലൂടെ പോകാൻ, മരങ്ങളൊക്കെ രാവിലെ ഭയങ്കര രസം അതിലെ പോകാനട്ടോ. ഇപ്പൊ ഏതായാലും ഒരു ദുരന്തം പിടിച്ച പോക്കാണ്. നമുക്ക് ആ ഫയല് കിട്ടിയാലാണ് നമുക്ക് എന്തേ ഉള്ളൂ. പിന്നെന്താന്ന് വെച്ചാല് നൈറ്റ് ഡ്രൈവ് എല്ലാരും ഇഷ്ടപ്പെടുന്ന, എല്ലാ കപ്പിൾസും ഇഷ്ടപ്പെടുന്ന സംഗതിയാണ് നൈറ്റ് ഡ്രൈവ്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാരും കൊറോണ ഒക്കെ മാറിയതിന്റെ ശേഷം അവനവന്റെ പെണ്ണുങ്ങളായിട്ടോ, ആരാന്റെ പെണ്ണുങ്ങളായിട്ടല്ല, അവനാൻ്റെ പെണ്ണുങ്ങളായിട്ട് എന്ത് ചെയ്യുക, നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രസമുള്ള ഏരിയ, എയർപോർട്ടിൽ പോകുന്ന ഏരിയ, നല്ല റോഡ്, നല്ല കുറഞ്ഞോണ്ട്. ആ കുറഞ്ഞോണ്ട് നമുക്ക് ഞാൻ ഒരു ഓഫ് ആക്കിയതായിരിക്കും. എന്താന്ന് അറിയില്ല, നമ്മുടെ അജോസ് ഇല്ലേ, നമ്മളെ അഭിമാനം, നമ്മളെ നാടിന്റെ അഭിമാനമായ അജോസ് ഏകദേശം ഉംറയില്ല, ഒന്നും നടക്കില്ല. അങ്ങനെ ഹജോസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മള്. ശരിക്കും ഇപ്പൊ അത് കൊണ്ടോട്ടിയിലാണല്ലേ, എന്നാലും നമ്മൾ അറിയപ്പെടുക കാലിക്കറ്റ് എയർപോർട്ട്, കാലിക്കറ്റ് എന്നുള്ള നമ്മളൊരു നാടിന്റെ ഒരു എന്താ പറയാ അഭിമാനം തന്നെയല്ലേ ഈ എയർപോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ വന്ന് ഞങ്ങളിങ്ങനെ പോയി വന്നിട്ട് എവിടെ എത്തിയിട്ടുണ്ട്, നമ്മളെ എയർപോർട്ട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് തിരിയാള് റൈറ്റിലോട്ട്, അടക്ക പോലീസുകാരുണ്ട് കേട്ടോ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ എത്താൻ പോകുന്നത് നമ്മളൊരു ക്യാമ്പസ് ഇ എം ഇ എ, ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാമ്പസാണ് ഇ എം ഇ എ. അടിപൊളി ക്യാമ്പസ് ആട്ടത്, അതിൻ്റെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നുണ്ടോ, ഈ റോഡ് ഇങ്ങനെ കാണുമ്പോൾ ഈ എയർപോർട്ടിൻ്റെ റൺവേ, നമ്മളെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ആ ഒരു ഫീൽ ചെയ്യണില്ലേ. പക്ഷെ ഒരൊറ്റ വണ്ടി ഇല്ലാന്ന്, ഒറ്റ വണ്ടി അപ്പം കണ്ട് ഫുള്ള് റോഡ് കാലിയാട്ടോ. ഏതായാലും നമ്മളെ യാത്ര കഴിഞ്ഞുകൊണ്ട്
സോ നമ്മളെ സാധനം അവിടെ കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. സമാധാനായത് ഇപ്പോഴാണ്. കാരണം നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു, ഇപ്പോഴാണ് ശരിക്കും സമാധാനമായത്. കാരണം നമ്മളെ സാധനം തപ്പിയിട്ടുള്ള ഒരു പോക്കല്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാ, നൈറ്റ് ഡ്രൈവ് ഒക്കെ ചില സമയത്ത് കിട്ടുള്ളൂ. ഇത് നൈറ്റ് ഡ്രൈവ് ആയി കൂട്ടാൻ പറ്റൂല, കൂട്ടാനേ പറ്റൂല. കാരണം അതൊരു സാഹചര്യം ഉണ്ടായപ്പോ ഞങ്ങള് വന്നൊരു നൈറ്റ് ഡ്രൈവ് ആണ്. നമ്മളെ ഒരുപാട് ഡാറ്റാസ് ഉള്ള, എന്താ പറയാ, മാസ്ക് ഇട്ടിട്ടേ ഫയലായിരുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും നമ്മളെ ഫയൽ ഇതാണ്, എല്ലാരും കണ്ടല്ലോ. എന്റെ എല്ലാ വാല്യുബിൾ ഡാറ്റ ഉള്ള ഒരു ഫയലാണ്. അങ്ങനെ ആ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഡ്രൈവ് ഒക്കെ അവസാനിച്ചു. എന്ത് കാര്യങ്ങളും ശ്രദ്ധിക്കണം ട്ടോ ഗൈസ്, അല്ലെങ്കിലേ റിസ്ക് എടുക്കേണ്ടി വരും. വീഡിയോ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.